1/1/2020 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ നിങ്ങളെ കർമ്മം അകർമ്മം വികർമ്മത്തിൻ്റെ ഗുഹ്യമായ ഗതി കേൾപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആത്മാവും ശരീരവും പവിത്രമാകുമ്പോൾ കർമ്മം അകർമ്മമായിരിക്കും. പതിതമാകുന്നതിലൂടെയാണ് വികർമ്മം സംഭവിക്കുന്നത്. ചോദ്യം: ആത്മാവിൽ കറ പറ്റാനുള്ള കാരണമെന്താണ്? കറ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്താണ്? ഉത്തരം: പാപം പുരളാനുള്ള കാരണമാണ് വികാരം. പതിതമാകുന്നതിലൂടെയാണ് കറ പറ്റുന്നത്. അഥവാ കറയുണ്ടെങ്കിൽ അവർക്ക് പഴയ ലോകത്തിൻ്റെ ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ബുദ്ധി വികാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓർമ്മയിലിരിക്കാൻ സാധിക്കില്ല. ശാന്തി. കുട്ടികൾ ഇതിന്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഓം ശാന്തി എന്ന് പറയുന്നതിലൂടെ ഈ നിശ്ചയമുണ്ടാകുന്നു, നമ്മൾ ആത്മാക്കൾ ഇവിടെ വസിക്കുന്നവരല്ല, നമ്മൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. വീട്ടിൽ കഴിയുമ്പോൾ നമ്മുടെ സ്വധർമ്മം ശാന്തിയായിരുന്നു, പിന്നെ ഇവിടെ വന്ന് പാർട്ട് അഭിനയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ശരീരത്തോടൊപ്പം കർമ്മവും ചെയ്യേണ്ടി വരുന്നു. കർമ്മം ആദ്യത്തേത് നല്ലതും, കർമ്മം ഒന്ന് നല്ലതും മറ്റൊന്ന് മോശമായതും. കർമ്മം മോശമാകുന്നത് രാവണരാജ്യത്തിലാണ്. രാവണരാജ്യത്തിൽ എല്ലാവരുടെയും കർമ്മം വികർമ്മമായി മാറിയിരിക്കുകയാണ്. ഒരു വികർമ്മവും ഉണ്ടാകാത്ത ഒരു മനുഷ്യരും ഉണ്ടാകില്ല. മനുഷ്യർ വിചാരിക്കുന്നു സന്യാസിമാരിൽ നിന്ന് വികർമ്മം ഉണ്ടാകില്ല, കാരണം അവർ പവിത്രമായാണ് ജീവിക്കുന്നത്, സന്യാസം ചെയ്തിരിക്കുകയാണ്. വാസ്തവത്തിൽ പവിത്രമെന്ന് എന്തിനെയാണ് പറയുന്നത്? ഇത് തീർത്തും അറിയുന്നില്ല. ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ പതിതമാണ്, പതിത പാവനെയാണ് വിളിക്കുന്നത്. ബാബ വരാത്തിടത്തോളം ലോകം പാവനമായി മാറില്ല. ഇവിടെ ഇത് പതിതമായ ലോകമാണ്, അതുകൊണ്ടാണ് പാവനമായ ലോകത്തെ ഓർമ്മിക്കുന്നത്. പാവനമായ ലോകത്തിലേക്ക് പോകുമ്പോൾ പതിതമായ ലോകത്തെ ഓർമ്മിക്കുകയും ചെയ്യില്ല. ആ ലോകം തന്നെ വേറെയാണ്. ഓരോ വസ്തുവും പഴയതിൽ നിന്ന് പുതിയതാകുമല്ലോ. പുതിയ ലോകത്തിൽ പതിതരായ ഒരാൾ പോലും ഉണ്ടായിരിക്കില്ല.
പുതിയ ലോകത്തിന്റെ രചയിതാവാണ് പരംപിത പരമാത്മ. ബാബ തന്നെയാണ് പതിത പാവനൻ. ബാബയുടെ രചനയും തീർച്ചയായും പാവനമായിരിക്കണം. പതിതര് തന്നെയാണ് പാവനർ, പാവനർ തന്നെയാണ് പതിതർ. ഈ കാര്യങ്ങൾ ലോകത്തിൽ ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. കൽപ്പകൽപ്പം ബാബയാണ് വന്ന് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ കുട്ടികളിലും പലരും നിശ്ചയബുദ്ധിയുള്ളവർ പിന്നീട് സംശയബുദ്ധികളായി മാറുന്നു. മായ ഒറ്റയടിക്ക് വിഴുങ്ങിക്കളയുന്നു. നിങ്ങൾ മഹാരഥിമാരാണല്ലോ. മഹാരഥിയെ തന്നെയാണ് പ്രഭാഷണത്തിലേക്കെല്ലാം വിളിക്കുന്നത്. മഹാരാജാക്കന്മാർക്കും മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങൾ തന്നെയാണ് ആദ്യം പാവനവും പൂജ്യരുമായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇത് പതിതമായ ലോകമാണ്. പാവനമായ ലോകത്ത് ഭാരതവാസികൾ മാത്രമായിരുന്നു. നിങ്ങൾ ഭാരതവാസികൾ ആദ്യ സനാതന ദേവീദേവതാ ധർമ്മത്തിലെ ഇരട്ട കിരീടധാരികളും സമ്പൂർണ നിർവികാരികളുമായിരുന്നു. മഹാരഥികൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം. ഈ ലഹരിയാൽ മനസ്സിലാക്കി കൊടുക്കണം, ഇത് ഭഗവാന്റെ വാക്കുകളാണ്. കാമമാകുന്ന ചിതയിലിരുന്ന് കറുത്തവരായി മാറുന്നു, പിന്നീട് ജ്ഞാനചിതയിലിരിക്കുമ്പോൾ വെളുത്തവരായി മാറും. മനസ്സിലാക്കി കൊടുക്കുന്നവർക്ക് കാമമാകുന്ന ചിതയിലിരിക്കാൻ സാധിക്കില്ല. എന്നാൽ മനസ്സിലാക്കി കൊടുത്ത് കാമമാകുന്ന ചിതയിൽ ഇരിക്കുന്നവരുമുണ്ട്. ഇന്ന് മനസ്സിലാക്കി കൊടുക്കും, നാളെ വികാരത്തിലേക്ക് വീണുപോകും. മായ വളരെ ശക്തിശാലിയാണ്. ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നവർ സ്വയം കാമമാകുന്ന ചിതയിലിരിക്കുന്നു, പിന്നെ പശ്ചാത്തപിക്കും. ഇതെന്ത് സംഭവിച്ചു? യുദ്ധമാണല്ലോ. പത്നിയെ കണ്ടു, ആകർഷണം വന്നു, മുഖം കറുപ്പിച്ചു. മായ വളരെ ശക്തിശാലിയാണ്. പ്രതിജ്ഞ ചെയ്ത് അഥവാ വീണുപോകുകയാണെങ്കിൽ എത്ര നൂറു മടങ്ങ് ശിക്ഷയുണ്ടാകുന്നു. അവരൊരു ശൂദ്രന് സമാനം പതിതമായി മാറി. ഇങ്ങനെ പറയാറുണ്ട്, അമൃത് കുടിച്ച് പിന്നീട് പുറത്തുപോയി മറ്റുള്ളവരെ ഉപദ്രവിക്കുമായിരുന്നു, മോശമായ പ്രവൃത്തി ചെയ്തു. രണ്ട് കൈകൊണ്ടാണ് കൈ കൊട്ടുന്നത്, ഒന്നുകൊണ്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ രണ്ടുപേരും മോശമാകുന്നു. പിന്നെ ചിലര് മാത്രം വാർത്തകൾ കേൾപ്പിക്കും. ചിലരാണെങ്കിൽ ലജ്ജ കാരണം വാർത്തകൾ കേൾപ്പിക്കുന്നതേയില്ല. ബ്രാഹ്മണ കുലത്തിൽ പേര് മോശമായി മാറരുതെന്ന് ചിലര് മനസ്സിലാക്കും. യുദ്ധത്തിൽ ചിലര് തോറ്റുപോകുമ്പോൾ നിലവിളിയുണ്ടാകും, ഇത്രയും വലിയ ശക്തിശാലിയെ പോലും വീഴ്ത്തിയോ. ഇങ്ങനെ ധാരാളം പേർക്ക് അപകടമുണ്ടാകുന്നു, മായയുടെ അടിയേൽക്കുന്നു. വളരെ വലിയ ലക്ഷ്യമാണല്ലോ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, സദോപ്രധാനരും വെളുത്തവരുമായിരുന്നവരാണ് കാമമാകുന്ന ചിതയിലിരുന്ന് കറുത്തവരും തമോ പ്രധാനരുമായി മാറിയത്. രാമനെയും കറുത്തതാക്കി ഉണ്ടാക്കിയിരിക്കുന്നു. അനേകരുടെ ചിത്രങ്ങൾ കറുത്തതാക്കി ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ മുഖ്യമായ കാര്യം മനസ്സിലാക്കി കൊടുക്കണം, ഇവിടെയും രാമചന്ദ്രന്റെ കറുത്ത ചിത്രമുണ്ട്. അവരോട് ചോദിക്കണം, കറുത്തതാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോ പറയും, ഇത് ഈശ്വരന്റെ ഭാവി, ഇത് നടന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, എന്താണ് ഉണ്ടാകുന്നത്, ഇതൊന്നും അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തരുന്നു, കാമമാകുന്ന ചിതയിലിരിക്കുന്നതിലൂടെ പതിതരും ദുഃഖിയും കാൽക്കാശിന് വിലയില്ലാത്തവരുമായി മാറുന്നു. സത്യയുഗമാണ് നിർവികാരി ലോകം, ഇതാണ് വികാരി ലോകം. അതുകൊണ്ട് ഈ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം, ഇത് സൂര്യവംശികൾ, ഇത് ചന്ദ്രവംശികൾ, പിന്നീട് ഇവർക്ക് തന്നെ വൈശ്യവംശികളായി മാറണം. വാമമാർഗത്തിലേക്ക് വരുമ്പോൾ പിന്നീട് ദേവത എന്ന് പറയാൻ സാധിക്കില്ല. ജഗന്നാഥന്റെ ക്ഷേത്രത്തിന്റെ മുകളിൽ ദേവതകളുടെ കുലം കാണിക്കാറുണ്ട്. വസ്ത്രം ദേവതകളുടെയാണ്. പെരുമാറ്റം വളരെ മോശമായാണ് കാണിക്കുന്നത്. ബാബ ഏതൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നുവോ അതിലേക്കാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ക്ഷേത്രങ്ങളിൽ ഒരുപാട് സേവനം ചെയ്യാൻ സാധിക്കും. ശ്രീനാഥന്റെ അടുത്തുപോയി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ചോദിക്കണം,
ഇവരെ കറുത്തതാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് സ്വർണിമയുഗം, ഇതാണ് കലിയുഗം. എന്തായാലും കറ പുരളും. ഇപ്പോൾ നിങ്ങളുടെ കറ ഇല്ലാതാകുകയാണ്. ഓർമ്മിക്കുകയേ ചെയ്യാത്തപ്പോൾ കറയും ഇറങ്ങുന്നില്ല. ഒരുപാട് കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പഴയ ലോകത്തിന്റെ ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ കറ പുരളുന്നത് വികാരത്തിലൂടെയാണ്. പതിതമായതും ഇതിലൂടെയാണ്. സ്വയത്തെ പരിശോധിക്കണം. എന്റെ ബുദ്ധി വികാരത്തിലേക്ക് പോകുന്നില്ലല്ലോ. വളരെ നല്ല ഒന്നാം തരം കുട്ടികളും തോറ്റുപോകുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വിവേകം ലഭിച്ചു. മുഖ്യമായ കാര്യം തന്നെ പവിത്രതയുടേതാണ്. തുടക്കം മുതൽക്കേ അതിൽ തന്നെയാണ് ബഹളമുണ്ടായി വന്നത്. ബാബയാണ് ഈ യുക്തി രചിച്ചിട്ടുള്ളത്. എല്ലാവരും പറയുമായിരുന്നു, നമ്മൾ ജ്ഞാനമാകുന്ന അമൃത് കുടിക്കാൻ പോകുന്നു. ജ്ഞാനമാകുന്ന അമൃതുള്ളത് തന്നെ ജ്ഞാനസാഗരന്റെ അടുത്താണ്. ശാസ്ത്രം പഠിക്കുന്നതിലൂടെ ആർക്കും പതിതത്തിൽ നിന്ന് പാവനമാകാൻ കഴിയില്ല. പാവനമായി മാറി പിന്നീട് പാവനമായ ലോകത്തേക്ക് പോകണം. ഇവിടെ പാവനമായി മാറി പിന്നീട് എവിടേക്ക് പോകും? ചില ആത്മാവ് മോക്ഷം പ്രാപിച്ചു എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. അവർക്കെന്തറിയാം? അഥവാ മോക്ഷം പ്രാപിച്ചുവെങ്കിൽ പിന്നീട് ഇവിടെ ക്രിയാകർമ്മമൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ജ്യോതി എല്ലാം കത്തിച്ചു വെക്കുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ, അന്ധകാരത്തിൽ അലയാതിരിക്കാൻ. ആത്മാവാണെങ്കിൽ ഒരു ശരീരം വിട്ട് അടുത്തത് ചെന്നെടുക്കുന്നു. ഒരു സെക്കൻഡിന്റെ കാര്യമാണ്. പിന്നെ എവിടെ നിന്ന് അന്ധകാരം വന്നു? ഈ ആചാരം നടന്നു വരുന്നു. നിങ്ങളും ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം, ശരീരം മണ്ണായി കഴിഞ്ഞു. ഇവിടെ ഇങ്ങനത്തെ ആചാര അനുഷ്ഠാനം ഉണ്ടാകുന്നില്ല. ഇന്നത്തെ കാലത്ത് അന്ധവിശ്വാസത്തിന്റെ കാര്യവുമില്ല. ചിന്തിക്കൂ, ആർക്കെങ്കിലും ചിറകു മുളച്ചുവെങ്കിൽ പറക്കാൻ തുടങ്ങുന്നു. പിന്നീട് എന്താണ്? അതിൽ നിന്ന് എന്ത് ലാഭമാണ് ലഭിക്കുന്നത്? ബാബു പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ വികർമ്മം വിനാശമാകും. ഇത് യോഗത്തിന്റെ അഗ്നിയാണ്. ഇതിലൂടെ പതിതത്തിൽ നിന്ന് പാവനമായി മാറുന്നു. ജ്ഞാനത്തിലൂടെ ധനം ലഭിക്കുന്നു. യോഗത്തിലൂടെ സദാ ആരോഗ്യമുള്ളവരും പവിത്രവും, ജ്ഞാനത്തിലൂടെ സദാ സമ്പന്നരും ധനവാനുമായി മാറുന്നു. യോഗിയുടെ ആയുസ് എപ്പോഴും ഉയർന്നതായിരിക്കും, ഭോഗികളുടേത് കുറവും. കൃഷ്ണനെ യോഗേശ്വരൻ എന്ന് പറയുന്നു. ഈശ്വരന്റെ ഓർമ്മയിലൂടെയാണ് കൃഷ്ണനായി മാറിയത്. കൃഷ്ണനെ സ്വർഗത്തിൽ യോഗേശ്വരൻ എന്ന് പറയില്ല. കൃഷ്ണൻ രാജകുമാരനല്ലേ? കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെയുള്ള കർമ്മം ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് കൃഷ്ണനായി മാറിയത്. കർമ്മം, അകർമ്മം, വികർമ്മത്തിന്റെ ഗതിയും ബാബ തന്നെയാണ് മനസ്സിലാക്കി തന്നത്. പകുതി കൽപ്പം രാമരാജ്യം, പകുതി കൽപ്പം രാവണരാജ്യം. വികാരത്തിലേക്ക് പോകുക, ഇതാണ് ഏറ്റവും വലിയ പാപം. എല്ലാവരും സഹോദരി സഹോദരന്മാരല്ലേ? ആത്മാക്കൾ എല്ലാവരും സഹോദര സഹോദരങ്ങളല്ലേ? ഭഗവാന്റെ സന്താനമായിട്ട് പിന്നീട് വികാരി കർമ്മം എങ്ങനെ ചെയ്യുന്നു? നമ്മൾ ബ്രഹ്മകുമാരനും ബ്രഹ്മകുമാരിമാർക്കും വികാരത്തിലേക്ക് പോകാൻ കഴിയില്ല. ഈ യുക്തിയോടുകൂടി മാത്രമേ പവിത്രമായി കഴിയാൻ സാധിക്കൂ. നിങ്ങൾക്കറിയാം, ഇപ്പോ രാവണരാജ്യം ഇല്ലാതാകുന്നു. പിന്നീട് ഓരോ ആത്മാവും പവിത്രമായി മാറും. അതിനെയാണ് വീടുകളിൽ പ്രകാശമെന്ന് പറയുന്നത്. നിങ്ങളുടെ ജ്യോതി തെളിഞ്ഞിരിക്കുകയാണ്. ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുകയാണ്. സത്യയുഗത്തിൽ എല്ലാവരും പവിത്രമായിരിക്കും. ഇതും നിങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കുട്ടികളിൽ നമ്പർ വൈസ് ശക്തിയുണ്ട്. നമ്പർ വൈസാണ് ഓർമ്മയിലിരിക്കുന്നത്. രാജധാനി എങ്ങനെ സ്ഥാപിക്കുന്നു എന്നതിനെ കുറിച്ച് ആരുടെയും ബുദ്ധിയിലുണ്ടാവില്ല. നിങ്ങൾ സൈന്യമല്ലേ? അറിയാം, ഓർമ്മയുടെ ബലത്തിലൂടെ പവിത്രമായി മാറി നമ്മൾ രാജാവും റാണിയുമായി മാറുകയാണ്. പിന്നീട് അടുത്ത ജന്മത്തിൽ വായിൽ സ്വർണ സ്പൂണായിരിക്കും.
വലിയ പരീക്ഷ പാസ്സാകുന്നവർ പദവിയും ഉയർന്നത് പ്രാപ്തമാക്കും. വ്യത്യാസമുണ്ടല്ലോ, എത്ര പഠിപ്പുണ്ടോ അത്രയും സുഖവുമുണ്ട്. ഇത് ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഈ ലഹരി സദാ വർദ്ധിച്ചിരിക്കണം. ശക്തിക്കനുസരിച്ചുള്ള സമ്പത്ത് ലഭിക്കുന്നു. ഭഗവാൻ അല്ലാതെ ആർക്കിങ്ങനെ ഭഗവാൻ ഭഗവതിയാക്കി മാറ്റാൻ സാധിക്കും? നിങ്ങളിപ്പോ പതിതത്തിൽ നിന്ന് പാവനമായി മാറുന്നു, പിന്നീട് ജന്മജന്മാന്തരത്തേക്ക് സുഖിയായി മാറും, ഉയർന്ന പദവി പ്രാപ്തമാക്കും. പഠിച്ചു പഠിച്ചു പിന്നീട് മോശമായി മാറുന്നവരുമുണ്ട്. ദേഹാഭിമാനത്തിലേക്ക് വരുന്നതിലൂടെ പിന്നീട് ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം അടഞ്ഞുപോകുന്നു. മായ വളരെ ശക്തിശാലിയാണ്. ബാബ സ്വയം പറയുന്നു, ഇവിടെ വളരെയധികം പരിശ്രമമുണ്ട്. ബ്രഹ്മാവിന്റെ ശരീരത്തിൽ വന്ന് ഞാൻ എത്രയാണ് പരിശ്രമിക്കുന്നത്. ചിലർ മനസ്സിലാക്കി കഴിഞ്ഞാലും പറയും, എങ്ങനെ ഭഗവാന് വന്ന് പഠിപ്പിക്കാൻ സാധിക്കും? ഞങ്ങൾ അംഗീകരിക്കില്ല, ഇത് കുബുദ്ധിയാണ്. ഇങ്ങനെ പറയുന്നവരുണ്ട്. രാജധാനി തീർച്ചയായും സ്ഥാപിക്കുക തന്നെ വേണം. പറയാറുണ്ടല്ലോ, സത്യത്തിന്റെ തോണി ആടുമുലയും എന്നാൽ മുങ്ങില്ല. എത്ര വിഘ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യോഗാഗ്നിയിലൂടെ വികാരങ്ങളുടെ കറയെ ഇല്ലാതാക്കണം. സ്വയം പരിശോധിക്കണം, എന്റെ ബുദ്ധി വികാരത്തിലേക്കൊന്നും പോകുന്നില്ലല്ലോ. നിശ്ചയബുദ്ധി ആയതിനു ശേഷം പിന്നീട് ഒരിക്കലും സംശയമുണ്ടാകരുത്. വികർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏതൊരു കർമ്മവും തന്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ബാബയുടെ ഓർമ്മയിൽ ചെയ്യണം. വരദാനം സർവപ്രാപ്തികളുടെയും അനുഭവത്തിലൂടെ ശക്തിശാലിയാകുന്ന സദാ സഫലതാ മൂർത്തിയായി ഭവിക്കൂ. സർവപ്രാപ്തികളുടെയും അനുഭവി മൂർത്തികളായിട്ടുള്ളവരാണ് ശക്തിശാലികൾ. ഇങ്ങനെയുള്ള ശക്തിശാലി സർവപ്രാപ്തികളുടെയും അനുഭവി ആത്മാക്കൾക്കാണ് സഫലതാ മൂർത്തിയാകാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ, ഇപ്പോൾ സർവാത്മാക്കളും അന്വേഷിക്കും, സുഖശാന്തിയുടെ മാസ്റ്റർ ദാതാവ് എവിടെയാണുള്ളത്? അതുകൊണ്ട് താങ്കളുടെ പക്കൽ സർവശക്തികളുടെയും സ്റ്റോക്ക് ഉണ്ടായിരിക്കുമ്പോഴേ എല്ലാവരെയും സന്തുഷ്ടമാക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ഒരു കടയിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും ലഭിക്കുന്നത് പോലെ താങ്കൾക്കുമാകണം. സഹനശക്തിയുണ്ട്, എന്നാൽ നേരിടാനുള്ള ശക്തിയില്ല. ഇങ്ങനെയാകരുത്. സർവശക്തികളുടെയും സ്റ്റോക്ക് ഉണ്ടായിരിക്കണം, അപ്പോൾ സഫലതാമൂർത്തിയാകാൻ സാധിക്കും. സ്ലോഗൻ: മര്യാദകളാണ് ബ്രാഹ്മണ ജീവിതത്തിന്റെ ചുവടുകൾ. ചുവടിന്മേൽ ചുവട് വെക്കുക, അർത്ഥം ലക്ഷ്യത്തിന്റെ സമീപത്തേക്ക് എത്തിച്ചേരുക. ഓം ശാന്തി.